ടൈഗർ ടൈഗ്രസ്, ഡ്രേക്ക് ഡക്ക്, അങ്ങനെ റാം എന്താണ്, അതായത് ഇത് രണ്ടും എന്താണ് ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ടൈഗറിന്റെ ഫെമിനിൻ ജെൻഡർ ആണ് ടൈഗ്രസ്, ഡ്രേക്കിന്റെ ഫെമിനിൻ ജെൻഡർ ആണ് ഡക്ക്. അങ്ങനെയാണെങ്കിൽ റാമിന്റെ ഫെമിനിൻ ജെൻഡർ എന്ത്? നമുക്കറിയാം എന്താണ് യാവ്, അതാണ് യാവ്. ഈവ് എന്നല്ല വായിക്കേണ്ടത്, യാവ് എന്നാണ് വായിക്കേണ്ടത്. കാരണം ഇത് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട് ഈ വാക്ക് വരാറുണ്ട്. ഇത് തന്നിട്ട് ഇവിടെ എ ആണോ ആൻ ആണോ ഇതിൻ്റെ എന്ന് ചോദിക്കും. നമ്മൾ യാവ് എന്ന് വായിക്കുവാണെങ്കിൽ നമുക്ക് എ മതി. എന്നാൽ ഈവ് എന്ന് വായിക്കുമ്പോൾ എന്തായി മാറും? ആൻ വരേണ്ടി വരും. ഈവ് എന്ന് വായിച്ചാൽ നമ്മൾ ആൻ എന്നേ എഴുതത്തുള്ളൂ. മനസ്സിലാക്കുക, അങ്ങനല്ലോ പ്രൊനൗൺസ് ചെയ്യേണ്ടത്, യാവ് എന്നാണ് പറയേണ്ടത്. അങ്ങനെ ആകുമ്പോൾ എ യാവ് എന്നേ പറയാവും. ഓക്കെ, അപ്പൊ ഇനി മേർ ആണോ സ്റ്റാഗ് ആണോ, അത് രണ്ട് ഓപ്ഷൻസ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ റാമിന്റെ ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി മേർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഫെമിനിൻ ജെൻഡർ ഓഫ് ഹോഴ്സ്, ഹോഴ്സിന്റെ ഫെമിനിൻ ജെൻഡർ ആണ് മേർ. അപ്പൊ സ്റ്റാഗ് എന്തായിരിക്കും? ഫെമിനിൻ ജെൻഡർ ഓഫ് ഡിയർ, അതാണ് ഡിയർ. ഇത് ഹോഴ്സിന്റെ ആണെങ്കിൽ ഇതെന്താണ്? ഡിയർ, ഡി ഇ ആർ, ഡിയർ ആണ് സ്റ്റാഗ്. അപ്പൊ സ്റ്റാഗിന്റെ ഡിയറിന്റെ ഫെമിനിൻ ജെൻഡർ ആണ് സ്റ്റാഗ്, ഹോഴ്സിന്റെ ഫെമിനിൻ ജെൻഡർ ആണ് മേർ, റാമിന്റെ ഫെമിനിൻ ജെൻഡർ ആണ് യാവ്. അതുപോലെ തന്നെ ടൈഗറിന്റെ ഫെമിനിൻ ജെൻഡർ ആണ് ടൈഗ്രസ്, ഡ്രേക്കിന്റെ ആണ് ഡക്ക്. മനസ്സിലായല്ലോ?